കഴിഞ്ഞ ക്ലാസ്സിൽ തന്നതൊക്കെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നില്ലേ? നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ ബാക്കി നമുക്ക് ഈ ക്ലാസ്സിൽ പഠിച്ചേക്കാം. ഹൈ ഡിയർ സ്റ്റുഡന്റ്സ്, കോവലന്റ് ബോണ്ടിലുള്ള ആറ്റങ്ങൾ, കോവലന്റ് കോമ്പൗണ്ടുകളിൽ, കോവലന്റ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ കോവലന്റ് ബോണ്ടുള്ള കോമ്പൗണ്ട്സ്, കോവലന്റ് കോമ്പൗണ്ട്സ്, അതില് ഉള്ള ആറ്റംസ് കാണിക്കുന്ന ഒരു സ്വഭാവമാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന സ്വഭാവം എന്താണെന്നും ആരാണ് കാണിക്കുന്നതെന്നും ആ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ എന്താണെന്നും പഠിക്കുന്ന ക്ലാസ്സാണിത്. നിങ്ങൾ കെമിസ്ട്രി പഠിക്കുന്നത് കെമിസ്ട്രി വിത്ത് സ്മിത ടീച്ചർ എന്ന യൂട്യൂബ് ചാനലിൽ സ്മിത ടീച്ചറിനോടൊപ്പമാണ്. ക്ലാസ് ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അത് ഞാൻ ചുമ്മാ പറയുന്നതല്ല, ക്ലാസ് ഇഷ്ടമായോ ഉപകാരമായോ എന്ന് എനിക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ക്ലാസ് കണ്ട് വെറുതെ പോകാതെ ആ ക്ലാസ്സിനെ കുറിച്ചൊരു കമൻറ്റ്, അത് പുതിയ ക്ലാസ് കിട്ടാൻ സബ്സ്ക്രിപ്ഷനൊക്കെ ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ആറ്റങ്ങൾ കാണിക്കുന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന സ്വഭാവം ഞാനൊരു എക്സാമ്പിളിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വളരെ ഈസി ആയിട്ട് മനസ്സിലാകും. നമ്മുടെ ഹൈഡ്രജൻ ക്ലോറൈഡ് HCl മോളിക്യൂൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാമാണിത്. ഇത് ഹൈഡ്രജന് ഒരു ഇലക്ട്രോൺ, ക്ലോറിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ 7 ഇലക്ട്രോൺ അവർ ഷെയർ ചെയ്തു. ഒരു പേർ ക്ലോറിൻ്റെ ഒരെണ്ണവും ഹൈഡ്രജൻ്റെ ഒരെണ്ണവും. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്ത് ഈ കോമൺ ആയിട്ടുള്ള പ്ലേസിൽ കാണുന്നത് ഹൈഡ്രജനും ക്ലോറിനും പൊതുവായിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഇലക്ട്രോൺ, 1 pair of electron കോമൺ ആണ്. ക്ലോറിന് അങ്ങനെ 8 ഇലക്ട്രോണും ഹൈഡ്രജന് 2 ഇലക്ട്രോണും കിട്ടി. അത് സ്റ്റേബിൾ ആണ്. അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞത്, ഈ ഇലക്ട്രോണുകൾ, ഈ പൊതുവായ ഭാഗത്ത് കാണുന്ന 2 ഇലക്ട്രോണുകൾ ഹൈഡ്രജനും ക്ലോറിനും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. പക്ഷേ ഈ ക്ലോറിൻ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ക്ലോറിൻ ഈ ഷെയേർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ക്ലോറിൻ്റെ നേരെ അട്രാക്റ്റ് ചെയ്യും. ബോണ്ടൊക്കെ ഉണ്ടായി, ഒരുപോലെ ഷെയർ ചെയ്യാം എന്നൊക്കെ കരാറൊക്കെ വെച്ച് അവർ ബോണ്ടൊക്കെ ഉണ്ടാക്കി, കോമ്പൗണ്ടൊക്കെ ആയി മാറി HCl. അപ്പോൾ ഒരുപോലെ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നാണ്. പക്ഷേ ഹൈഡ്രജൻ്റെ കണ്ണ് തെറ്റിയ സമയത്ത് അങ്ങനെ അങ്ങ് പറയാം. ക്ലോറിൻ എന്ത് ചെയ്തു, ഈ ഷെയേർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ആ ക്ലോറിൻ്റെ നേരെ അട്രാക്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇത് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ ഷെയേർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ചേർന്ന് നിൽക്കേണ്ടതിന് പകരം ആരോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നു, ക്ലോറിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ ക്ലോറിന് ഷെയേർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. ഷെയേർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ, ഷെയർ ചെയ്ത് വെച്ചിരുന്ന ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. ആ സ്വഭാവത്തിനെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഷെയർ ചെയ്ത് നമുക്ക് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞ് വെച്ചിരുന്ന അത് ഒരാൾ മാത്രമായിട്ട് കൂടുതൽ പോർഷൻ സ്വന്തമാക്കി കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് ക്യാരക്ടർ തന്നെയല്ലേ? ഇലക്ട്രോണിനെയാണ് സ്വന്തമാക്കുന്നത് കൊണ്ട് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്നാണ് ആ ക്യാരക്ടറിന്റെ പേര്. ഇനി മറന്നു പോകരുത്, കാരണം നമ്മൾ വടി വെട്ടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റങ്ങളുടെയൊക്കെ സ്വഭാവത്തിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ പല പല പേരുകൾ പഠിക്കും. ഇപ്പോൾ ഒരു പേര് പഠിച്ചല്ലോ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. ഇനി ഒരിക്കലും മറന്നു പോരെ, എൻ്റെ ക്ലാസ്സിൽ കേട്ട ശേഷം പിന്നെ മറന്നു പോകരുത്. ഷെയേർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു ആറ്റത്തിൻ്റെ കഴിവിനെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഹൈഡ്രജനും ക്ലോറിനും കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആർക്കാണ് കൂടുതൽ? ക്ലോറിനാണ് കൂടുതൽ. ഹൈഡ്രജനും ക്ലോറിനും കമ്പയർ ചെയ്യുമ്പോൾ, ഇതൊരു കമ്പയർ ചെയ്താണ് നമ്മളിതിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി പറയുകയും ചെയ്യുന്നത്. ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഡെഫിനിഷൻ, ദ റിലേറ്റീവ് എബിലിറ്റി ഓഫ് ആൻ ആറ്റം ടു അട്രാക്ട് ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ്, ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ടുവേർഡ്സ് ഇറ്റ്സെൽഫ്, അതിൻ്റെ നേരെ വലിച്ചുകൊണ്ട് പോകുവാൻ ഉള്ള ഒരു ടെൻഡൻസിനെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അത് ഓരോ ആറ്റങ്ങൾക്കും വ്യത്യസ്തമാണ്, റിലേറ്റീവ് എബിലിറ്റിയാണ്. ഓരോന്നിനെയും വെച്ച് ആർക്കാണ് കൂടുതൽ എന്നാണ് നോക്കുക. അപ്പം അങ്ങനെ ഓരോ ആറ്റങ്ങളുടെയും ഇലക്ട്രോ നെഗറ്റിവിറ്റി കണ്ടുപിടിച്ച് അതിനെ ഒരു സ്കെയിലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്, ഏറ്റവും നന്നായി ഇലക്ട്രോ നെഗറ്റിവിറ്റി ഒരു സ്കെയിൽ കണ്ടുപിടിച്ച സയന്റിസ്റ്റാണ് ലിനസ് പോളിംഗ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ എന്ന് പറഞ്ഞാൽ ലിനസ് പോളിംഗിനെ ഓർത്തോണം.
ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓരോ ആറ്റത്തിൻ്റെയും ഇലക്ട്രോ നെഗറ്റിവ് ഇതെല്ലാം എങ്ങനെ പഠിക്കുന്നതെന്ന് അറിയാമോ? ഓരോ കോമ്പൗണ്ടിലും ഏത് ക്യാരക്ടർ ആണെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കും. എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട്, ആ കോമ്പൗണ്ടിൽ അയണിക് ബോണ്ടാണോ ഫോം ചെയ്യുക, കോവലന്റ് ബോണ്ടാണോ ഫോം ചെയ്യുക എന്ന് പറയാനൊക്കെ നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി പ്രധാനപ്പെട്ടതാണ്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇനി ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓരോ ആറ്റത്തിനും ആ സ്കെയിലിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ വാല്യൂ 0ഉം ഏറ്റവും കൂടിയ വാല്യൂ 4ഉമാണ്. അതായത് ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ റേഞ്ച് ഫ്രം 0 to 4, ഏറ്റവും കുറഞ്ഞ വാല്യൂ 0ഉം ഏറ്റവും കൂടിയ വാല്യൂ 4ഉമാണ്. ഇനി മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ്, അതായത് ഏറ്റവും കൂടിയ ഇലക്ട്രോ നെഗറ്റീവ് വാല്യൂ കണ്ടുപിടിച്ചേക്കുന്ന പീരിയോഡിക് ടേബിളിലെ ഇലമെന്റ് ഏതാണെന്ന് നമുക്ക് വളരെ കോമ്പറ്റീറ്റീവ് എക്സാമിന് പോലും ചോദ്യമുള്ളതാണ്. മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ്, അതായത് ഈ ഷെയർ ചെയ്തിരിക്കുന്ന ബോണ്ടഡ് ഇലക്ട്രോണിനെ വലിച്ചോണ്ട് പോകുവാനുള്ള ആ നെഗറ്റീവ് ടെൻഡൻസി, ഒരുപോലെ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്ന ആ ഇലക്ട്രോണിനെ വലിച്ചോണ്ട് പോകുന്ന നെഗറ്റീവ് ടെൻഡൻസി ഏറ്റവും കൂടുതലുള്ളത് ഫ്ലൂറിനാണ്. നമ്മുടെ ടെക്സ്റ്റിൽ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാകണ്ടേ? അപ്പോൾ സെക്കൻഡ് ആയത് ഫസ്റ്റ് നെഗറ്റീവ് ക്യാരക്ടർ. സെക്കൻഡ് ഈ വലിച്ചോണ്ട് പോകുന്ന സ്വഭാവം, ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണിനെ വലിച്ചോണ്ട് പോകുന്ന സ്വഭാവമുള്ള ഓക്സിജൻ ആണ്. അത് കഴിഞ്ഞ് തേർഡ് സ്വഭാവമുള്ളത് നൈട്രജൻ ആണ്. ഇനി ഈ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് സ്വഭാവമുള്ള ഈ മൂന്ന് ആറ്റങ്ങളെ ഒന്ന് നോക്കി വെച്ചേക്കുന്നത് നല്ലതാണ്. ഇവരുള്ളിടത്ത് പല പല കാര്യങ്ങൾ നടക്കും. അതുകൊണ്ട് അത് ഓർത്തിരിക്കാൻ ഒരു വാക്ക്, ഫോൺ. അത് നമുക്ക് ഇഷ്ടമുള്ള വാക്കല്ലേ? അതുകൊണ്ട് മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ഇലമെന്റ്സ് ഫ്ലൂറിൻ, സെക്കൻഡ് ഓക്സിജൻ, തേർഡ് നൈട്രജൻ. അപ്പോൾ ലിനസ് പോളി ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓരോ ഇലമെന്റിനും കണ്ടുപിടിച്ചു. ദേ ഇവിടെ ഫ്ലൂറിനൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് നന്നായിട്ട് നോക്കുക. 3.98 എന്ന് പറഞ്ഞാൽ 4 തന്നെയാണ്. ഓരോ ഇലമെന്റിനുള്ള ഇലക്ട്രോ നെഗറ്റീവ് വാല്യൂ ഈ ചാർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നും കാണാപ്പാടം ഒന്നും പഠിക്കേണ്ട കേട്ടോ. എങ്കിൽ ഒരു കാര്യം ഓർത്തിരിക്കുക, ഈ ഭാഗത്ത് ആ പീരിയോഡിക് ടേബിളില് ഈ ഭാഗത്ത് പ്രത്യേകിച്ച് ഈ ഫ്ലൂറിന്റെ ഫാമിലിയിലുള്ളവർക്ക് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഓക്സിജൻ, അത് കഴിഞ്ഞ് നൈട്രജൻ. അതിൽ ഒന്നാം സ്ഥാനം ഫ്ലൂറിൻ, രണ്ടാം സ്ഥാനം ഓക്സിജൻ, മൂന്നാം സ്ഥാനം നൈട്രജൻ. ഇങ്ങോട്ട് പോരും തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞു വരും. ഇത് ഇവിടെ ഈ മൂലയിൽ എത്തിയപ്പോഴേക്കും അപ്പം ഇങ്ങനെയാണ് നമ്മൾ പിടിക്കേണ്ടത്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ഈ മൂല. പീരിയോഡിക് ടേബിളിൽ നിന്ന് ഇങ്ങനെ ഡയഗണലായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഏറ്റവും കുറഞ്ഞ ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഏറ്റവും കൂടിയത് ഇവിടെയും ഏറ്റവും കുറഞ്ഞ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇവിടെയും. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു ബോക്സ് ഉണ്ട് ഇവിടെ. ആ ബോക്സിൽ പറഞ്ഞിരിക്കുന്നത് കുറെ കോമ്പൗണ്ട്, കാർബൺ മോണോക്സൈഡ്, കാർബണും ഓക്സിജനും. അതിൽ ആർക്കാ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയത്? ആലോചിച്ചേ, ഓക്സിജൻ ആ സൈഡിലുള്ളതാണ് അല്ലേ, പീരിയോഡിക് ടേബിളിൽ ആ സൈഡില്, കാർബൺ ഇപ്പുറത്താവനെ. അപ്പോൾ ഓക്സിജന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി നമ്മൾ ആ ചാർട്ടിൽ നിന്ന് കണ്ടുപിടിച്ചോണം. 3.44 എന്ന ചാർട്ടിലുണ്ട്. അത് -2.55, അതാരുടെയാണ്? കാർബണിന്റെ. അങ്ങനെ കുറച്ച് നമുക്കൊരു വാല്യൂ കിട്ടി, 0.89. അങ്ങനെ ഓരോന്നിനും ചെയ്യാണ്. സോഡിയം ക്ലോറൈഡ് ആണെങ്കിലോ, ക്ലോറിൻ്റെയാണ് ആ സൈഡിലുള്ളത്, സോഡിയം ഈ സൈഡിലാണ്. ക്ലോറിൻ ആ സൈഡിൽ, സോഡിയം ഈ സൈഡിൽ. ക്ലോറിൻ്റേത് 3.166, സോഡിയത്തിൻ്റേത് 0.93. ഈ വാല്യൂ ഒന്നും കാണാതെ പഠിക്കേണ്ട കേട്ടോ. നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് തന്നെ ഇതങ്ങ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഓരോന്നിനും നമുക്ക് അതിൻ്റെ ഉത്തരങ്ങൾ കിട്ടും. ഈ ഉത്തരങ്ങൾ പരിശോധിച്ചാൽ ആ കോമ്പൗണ്ട് കോവാലന്റ് ആണോ അയണിക്കാണോ, അയണിക് കോമ്പൗണ്ട് ആണോ കോവലന്റ് കോമ്പൗണ്ട് ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോഡിയം ക്ലോറൈഡ് നോക്കിക്ക്, ഈ 2.233 എന്ന് പറയുന്ന വലിയൊരു വാല്യൂ ആണ് കുറച്ചപ്പം ഉണ്ടായത്. ഇതാണെങ്കിൽ 0.89 ഉള്ളൂ. കുറഞ്ഞ വാല്യൂ ആണ് വരുന്നതെങ്കിൽ കോവാലന്റ് കോമ്പൗണ്ടും, അങ്ങനെ അവർ തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോൾ വലിയ വാല്യൂ ആണ് വരുന്നതെങ്കിൽ അയണിക് കോമ്പൗണ്ടുമാണ്. കൂടിയ വാല്യൂ ആണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് എങ്കിൽ അയണിക് കോമ്പൗണ്ടും, കുറഞ്ഞ വാല്യൂ ആണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് എങ്കിൽ അത് കോവലന്റ് കോമ്പൗണ്ടും ആണ്. ഈ ചാർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലായ രണ്ട് കാര്യങ്ങളാണ്, അയണിക് കോമ്പൗണ്ട്
ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഒന്നുകിൽ 1.7 ആയിരിക്കണം, അതിൽ കൂടുതലായിരിക്കണം. 1.7 അതിൽ കൂടുതലോ വന്നാൽ ആ കോമ്പൗണ്ട് അയണിക് കോമ്പൗണ്ട് ആണ്, അതിലെ ബോണ്ടിങ് അയണിക് ബോണ്ടിങ് ആണ്. നമുക്ക് കണ്ടുപിടിക്കാം കോവലന്റ് കോമ്പൗണ്ട് ആണെങ്കിൽ ഡിഫറൻസ് വിൽ ബി ലെസ് ദാൻ 1.7. ആ കോമ്പൗണ്ടിലെ ബോണ്ടിങ് കോവലന്റ് ബോണ്ടിങ് ആയിരിക്കും. അപ്പോൾ ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അതിൽ ഹൈഡ്രജനും ക്ലോറിനും ക്ലോറിനാണ് ഈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതൽ, ഷെയേർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അതിലേക്ക് അട്രാക്ട് ചെയ്ത് അതിനോട് ചേർത്ത് നിർത്തും. അങ്ങനെയാകുമ്പോൾ അതിന് ഈ ഇലക്ട്രോണിനെയല്ലേ അട്രാക്ട് ചെയ്ത് കൊണ്ടുപോണത്. അതുകൊണ്ട് നമുക്ക് അതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ആ ബോണ്ട് എച്ച് സി എൽ എന്ന് വരച്ചു. പിന്നെ ഇലക്ട്രോൺസ് കൂടുതൽ ഇങ്ങോട്ട് ചേർന്ന് നിന്നു, അതുകൊണ്ട് അതിന് ചെറിയൊരു നെഗറ്റീവ് ചാർജ്. അതിനെ വായിക്കുന്നത് ഡെൽറ്റ നെഗറ്റീവ്. എങ്ങനെയാണ് വായിക്കുന്നത്? ഡെൽറ്റ നെഗറ്റീവ്. ചുമ്മാ വരച്ചു വെക്കുന്ന പോലെയൊന്നും ആയിരിക്കരുത്. അടുത്തത് ഇങ്ങനെ ഇതിനൊരു ഇതിന്റെ അടുത്തുനിന്ന് ഇലക്ട്രോൺ പോയി, ഏതിന്റെ അടുത്തുനിന്ന്? ഹൈഡ്രജന്റെ. അതുകൊണ്ട് ഹൈഡ്രജൻ ഒരു ഡെൽറ്റ പോസിറ്റീവ് ചാർജ്. അങ്ങനെ ഇതൊരു പാർഷ്യൽ ചാർജ് ഉള്ള മോളിക്യൂളായി, മുഴുവൻ ചാർജ് ഇല്ല, ഡെൽറ്റ നെഗറ്റീവ്, പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. എന്താണ് സൂചിപ്പിക്കുന്നത്? പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. ഇത് പാർഷ്യൽ പോസിറ്റീവ് ചാർജ്. അങ്ങനെ പാർഷ്യൽ ചാർജ് ഉള്ള ഈ മോളിക്യൂളിനെ നമുക്ക്, ഈ കോമ്പൗണ്ടിനെ നമുക്ക് പോളാർ കോമ്പൗണ്ട് എന്ന് പറയാം. പോളാർ കോമ്പൗണ്ട്. ഇന്ന് തന്നെ നമുക്ക് ആ പോളാർ ഇതിനോട് ചേർത്ത് പോളാർ കോമ്പൗണ്ട് ഒന്നും കൂടെ പറഞ്ഞു വെച്ചേക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. പോളാർ കോമ്പൗണ്ടിന്റെ, പോളാർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഇങ്ങനെ കോവലന്റ് കോമ്പൗണ്ടുകളിൽ ചില ആറ്റം ഇലക്ട്രോണിനെ കൂടുതൽ അട്രാക്ട് ചെയ്യും, അതിന് പാർഷ്യൽ നെഗറ്റീവ് ചാർജ് കിട്ടും. ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാൻ കഴിവില്ലാത്തത് അതിന് പാർഷ്യൽ പോസിറ്റീവ് ചാർജ് കിട്ടും. അങ്ങനെ ആ കോമ്പൗണ്ടിന് പാർഷ്യലായിട്ട് ചാർജ് ഉണ്ടായിരിക്കും. അങ്ങനെ ചാർജുള്ള കോമ്പൗണ്ടുകളെ പോളാർ കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നു. അങ്ങനെയാണ് പോളാരിറ്റി ഉണ്ടായേക്കുന്നത്. അപ്പൊ ഈ പോളാരിറ്റിയെക്കുറിച്ചും പോളാർ കോമ്പൗണ്ടുകളെക്കുറിച്ചും നമുക്ക് കൂടുതൽ അടുത്ത വീഡിയോ ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു. ക്ലാസ്സിൽ നിന്ന് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റിയില്ലേ? നമുക്ക് ഇതിൻ്റെ ബാക്കി അടുത്ത തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് തന്നേക്കാം.